Be strong. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് നമ്മളോട് ചോദിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾ ചിക്കൻ സ്പ്രിംഗ് റോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. സവാള, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞുണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് അരക്കപ്പ് മൈദ, ഒരു മുട്ട, കുറച്ച് ഉപ്പ്, അല്പം വെള്ളം ഇത്ര ഒഴിച്ചൊരു ദോശ പരുവത്തിലൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് സ്പ്രിംഗ് റോളിന് ആവശ്യമായിട്ട് ഫില്ലിങ് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. ദോശക്കുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഈ ലൂസിൽ നമുക്കെടുക്കണം. പുളിയെല്ലാം മൂത്ത് വന്നു. ഇനി നമുക്ക് ഈ ചിക്കൻ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഞാനിപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ആ ദോശ മറിച്ചിട്ടെടുക്കുന്നില്ല, ഒരു സൈഡ് മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ. ഓരോ ദോശയും നമ്മൾ വളരെ നൈസായിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. നമ്മളിപ്പോൾ ദോശയെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനെ അത്തേക്ക് നമുക്കിനി കുറച്ച് പൊടികളൂടെ ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് ഒന്ന് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിനുള്ള എരിവുണ്ട്. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പൗഡർ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഓരോ ദോശ എടുത്ത് അതിനകത്തേക്ക് ഫില്ലിങ് അരികിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ചുരുട്ടി രണ്ട് സൈഡിൽ നിന്നും മടക്കി എടുത്തിട്ട് ഇങ്ങനെ റോളായിട്ട് റോളായിട്ട് എടുക്കണം. എടുത്തിട്ട് നമുക്ക് ഇത് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മൂന്നാലെണ്ണം നമ്മളിവിടെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നമുക്ക് എണ്ണയിലിടാം. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാം. നമ്മുടെ സ്പ്രിംഗ് റോളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ഇറ്റ്സ് മീൻസ് ഓരോ റീസ് ആയിട്ട് ബൈ ബൈ.